അതിൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് നിൽക്കുന്നത് അരിക്കലിലാണ്, അരിക്കൽ വെള്ളച്ചാട്ടം. ദൂരം ഇറങ്ങിയാണ്, കുറച്ച് താമസിച്ചു, ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആവറായിട്ടുണ്ട്. നമ്മൾ കാഴ്ചകളിലൊക്കെ നമുക്ക് കിടക്കാം. പ്രവേശനമായിട്ട് നമ്മൾ 10 രൂപ ഫീസ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കടയൊക്കെ ഉണ്ട്, ചെറിയ ചായക്കട, അതുപോലെ തന്നെ ഇത് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കടകളൊക്കെ ഉണ്ട്. അതായത് തൊട്ടിപ്പുറം ഒരു പള്ളിയാണ്. നമ്മൾ അവിടെ നിന്ന് താഴത്തോട്ട് പോകണം, ഇവിടുന്ന് കുറച്ച് കാണാനായിട്ട് പാർക്കിലോട്ട് കയറണ തന്നെ. പിന്നെ അവിടുന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം കയറുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ട് താഴത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ 10 രൂപ ഫീസ് കൊടുത്ത് നമുക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കും. ഇത് ഗ്രൗണ്ടാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത്. കാർക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മളിപ്പം ഇവിടെ ഇവിടുന്ന് താഴത്തോട്ട് പോവുകയാണ്. സൈക്കിൾ ഇവിടെ സൈഡിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വേണം, അരിക്കൽ വെള്ളച്ചാട്ടം ബോർഡ് ഇവിടെ വെച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. താഴത്തോട്ടാണ്, ഇവിടെ തന്നെ ഒരു കള്ളുഷാപ്പും കാണുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണ്, ഇന്ന് സമയം 1:30 ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ടോ ഈ സമയത്ത്? കാഴ്ചയ്ക്ക് ആൾക്കാർ വന്നുണ്ട്, പോകുന്നുണ്ട്. താഴത്തോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ പാസ് എടുക്കണം. എത്രയാണ് ചോദിച്ചു നോക്കാം, 10 രൂപ എന്ന് പറഞ്ഞു കേട്ടായിരുന്നു. ഒന്നാണ് ചോദിച്ചു നോക്കാം. നമ്മൾ കയറാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 20 രൂപയായിരുന്നു ഒരാൾക്ക്, 2 പേരാകുമ്പോൾ 40 രൂപയാണ്. ഇതാണ് പ്രവേശന പാഠം. ഇതാണ് കൗണ്ടർ പൈസ എടുക്കുന്നതിൻ്റെ. ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് അരീക്ക്. താഴത്തോട്ട് ഇറങ്ങിപ്പോന്ന വഴിയാണ്, വിശാലമായ കല്ല് വിരിച്ച വഴിയാണ്, സ്റ്റെപ്പാണ്. നല്ലൊരു കാഴ്ചയാണ് നൽകുന്നത്. കുറച്ച് താഴത്തോട്ട് നടക്കണം. മുകളിൽ നിന്നും കുറച്ച് നമ്മൾ ഇറങ്ങി താഴത്തോട്ട് വന്നിരുന്നു. സ്റ്റെപ്പാണ്, ചുറ്റും പറമ്പാണ് കേട്ടോ, റബ്ബർ തോട്ടമാണ് ചുറ്റുപാടുകൾ. ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ പൊളിഞ്ഞു കിടപ്പുണ്ട്. അപ്പം നോക്കിപ്പോയില്ലെങ്കിൽ ചിലപ്പം വീഴാൻ ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ പണി കിട്ടി, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയില്ല. അവിടെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. ഞാനിങ്ങോട്ട് പോരുമ്പോൾ ആൾക്കാർ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. നല്ല രീതിയിൽ ജനങ്ങളുണ്ട് ഈ സമയത്ത്. ഇവിടെ അങ്ങനെ ദിവസങ്ങളൊന്നുമില്ല, എല്ലാ ദിവസവും തന്നെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഇവിടെ സന്ദർശകരും ധാരാളമായി വരുന്നുണ്ട്. വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ കാഴ്ച. നമ്മൾ ആ മേളിൽ നിന്ന് കണ്ടില്ലായിരുന്നു, അതിൻ്റെ ഒരു ഭാഗമാണ്. മേളിൽ നിന്ന് കുറച്ചേറെ താഴത്തോട്ട് പോകുന്നിരുന്നു. ഇതേപോലെ കൈവരി പിടിച്ച വഴിയാണ്, സ്റ്റെപ്പുകളാണ്. റെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കെയർ പോലെ പണിത് വെച്ചിട്ടുണ്ട്. അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സമയം 6 മണി വരെയുള്ള പ്രവേശനം. അതായത് 6 മണി, 6 മണിക്ക് മുമ്പ് തന്നെ ഇറങ്ങുകയും ചെയ്യണം. ഇതൊരു ടൈമാണ് ഇവിടുത്തെ. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്താണ്. രണ്ട് വഴിയാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ ഇറങ്ങുന്ന വഴിയാണ്. ഇവിടെ നിന്ന് കുറച്ച് താഴ്ത്തോട്ട് വന്നായിരുന്നു ഒരു വഴിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. ചെറിയൊരു കടയാണ് ഇങ്ങോട്ട് വരുമ്പോൾ.
കുലുക്കി സർവത്ത് സോഡ ലൈറ്റിനൊക്കെ ഇന്ന് തുറന്നിട്ടില്ല കേട്ടോ, എന്താണെന്നറിയില്ല. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് ടൂറിസ്റ്റും അരുവിക്കൽ ടൂറിസ്റ്റും പദ്ധതി 2014 ഉദ്ഘാടനം ചെയ്തത്. ചെറിയൊരു പ്രവേശന കവാടം പോലെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അതിലൂടെ കയറാം. ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടുന്ന് ഓടി ഒന്ന് കയറി നിൽക്കാനുള്ളൊരു സ്ഥലമാണ് തോന്നുന്നത്. കുറച്ച് അങ്ങോട്ട് പോയ സ്ഥലങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വിശുദ്ധമായിട്ട് കാണാൻ സാധിക്കും ഡീറ്റെയിലൊക്കെ. ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. നോക്കുന്നു ഇങ്ങോട്ടല്ല, എന്തോ ബിൽഡിങ് പോലെ എന്തോ പണിത് വരുന്നുണ്ട് കാര്യമായിട്ട്. ചെറിയ ടൂറിസം മേഖല ഇച്ചിരി പുരോഗമിച്ച് വരുന്നുണ്ട് അരിക്കലിൽ. എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് മേടിമാന വെള്ളം ഇങ്ങനെ താഴത്തോട്ട് പോവാണ്. പിടിച്ച് നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ പില്ലർ പൊക്കിയിട്ട് മുന്നോട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു കോണർ പോലത്തെ ഒരു ഏരിയയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി വിശാലമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ പ്രതീക്ഷ പോലെ വലിയ ഇത് തോന്നുന്നില്ല. കാരണം ഞാൻ ഇച്ചിരി ഈ പ്ലേസ് ഇങ്ങനെ വിശാലമായി കിടപ്പുണ്ടെന്നാണ് ഓർത്തത്. ഈ വെള്ളച്ചാട്ടം മാത്രമേ ഇങ്ങോട്ട് ഉള്ളൂ കാണാനായിട്ട്. ഇനി ഇറങ്ങി കുളിക്കാനൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് കുളിക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല. വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങുന്ന ചെറിയൊരു ഭാഗമാണ്. നമ്മളങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇന്നിപ്പോൾ കുളിക്കണമെന്നൊന്നുമില്ല. അങ്ങനത്തെ ഇത് കുളിച്ചാലും സമയം കുറേ ആകും. ഇപ്പം 5:30 സമയം. ഫോട്ടോ ഷൂട്ടിങ്ങും അതേ കാഴ്ചയൊക്കെ കണ്ട ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്നുണ്ട്. സമയം നല്ലൊരു സ്പോട്ടാണിപ്പോൾ. അരീക്കൽ വെള്ളച്ചാട്ടം പാമ്പാക്കുടയാണ് ഗ്രാമം. പാറ ഇങ്ങനെ വഴുതുണ്ട്. ഇങ്ങനെ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ല എന്നൊരു പരാതി വേണ്ട. വെള്ളത്തിൽ ഇറങ്ങിയേക്കാം. അടിപൊളി അടിപൊളി വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ഇറങ്ങിയായിരുന്നു. കുറച്ചുകൂടി പോകുന്നത് ഭയങ്കര തെണ്ണലാണ്. അപ്പം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകുന്നില്ലെങ്കിൽ
എണ്ണി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു സെൻട്രൽ പോർഷനാണ് ഇപ്പം അരീക്കലിൻ്റെ വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് ഇപ്പം നല്ല ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു കോൺക്രീറ്റ് വാളെന്ന് വാർത്തിട്ട് കെട്ടിന് ആ കെട്ടിൻ്റെ ഒരു സമീപത്തിൽ വെള്ളമെല്ലാം ഇങ്ങനെ തങ്ങി നിൽക്കുവാണ്. ആ വെള്ളം തങ്ങി നിൽക്കുന്നതിൻ്റെ ഇറങ്ങാൻ ആൾക്കാർക്ക് ഇറങ്ങി കുടിക്കാനൊക്കെ ഉള്ള സൗകര്യമാണ് ഇവിടെ മെയിനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഇവിടുന്ന് ആ വെള്ളം ചാടിപ്പോ കാണാൻ സാധിക്കും. വെള്ളച്ചാട്ടം ചാടി തടഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു ഭാവമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാനുള്ള സമയം ഏകദേശം അടുത്തിട്ടുണ്ട്. 6 മണി ആവാറായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഏതായാലും താമസിക്കും. എന്നാലും വീട്ടിൽ കുറച്ചുകൂടി പകർത്താൻ പറ്റുന്നതൊക്കെ മാക്സിമം പകർത്താൻ നോക്കുന്നുണ്ട്. ഇതുണ്ട് സുഹൃത്തുക്കളെ, മേളിയിൽ നിന്ന് തന്നെ ആ വെള്ളം വന്ന് ഇരിക്കുന്നതിൻ്റെ കാറ്റിൻ്റെ ശബ്ദം കണ്ടോ. ഞാൻ വെള്ളം കോരി പോകുന്നുണ്ടോ, തെറിച്ച് പോകുന്നുണ്ടോ. മേളിൽ നിന്ന് തന്നെ എൻ്റെ തെറിച്ച് പോകുന്നുണ്ട്. നല്ല മുട്ട വീണിട്ട് ചെറിയ പൈപ്പുണ്ടായിരുന്നു, അത് ഞാൻ വെള്ളത്തിൽ ഇറങ്ങാത്ത നീര് വെച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് ചെറിയ നീരുണ്ട്, അതാണ് ഞാൻ ഇറങ്ങാത്ത. 2 കല്ലുമുണ്ട്, വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാകും, അതുകൊണ്ടാണ് ഇറങ്ങാത്ത. ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടുന്ന്. നമ്മൾ പോയി യാത്ര ചെയ്യാൻ പോവുകയാണ്. നല്ലൊരു എക്സ്പ്ലോറിങ് ആയിരുന്നു ഈ ഒരു യാത്ര. ഇങ്ങോട്ട് വരവ് തന്നെ 20 രൂപ പാസ്സാണ് ഇങ്ങോട്ട് കയറുന്നതിന് പ്രവേശന പാസ്. കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്, അതാണ് മെയിനായിട്ട് ഹൈലൈറ്റ്. അതേപോലെ തന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പാർക്ക് പോലത്തെ ഒരു രീതിയിലാണ് ഇവിടെ പണിതിട്ടേക്കുന്നത്, ചരകൾ അങ്ങനത്തെയൊക്കെ. ഇതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഇന്ന് എന്താണെന്ന് അറിയില്ല, അവധി ദിവസമാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, അവിടെ ഒരു കടയുണ്ടായിരുന്നു, പക്ഷെ തുറന്നിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. 6 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും നമ്മൾ ഏറെക്കുറെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം വീട്ടിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ജസ്റ്റ് ഒന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അന്നൊരു ഫാമിലി ഒക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. ജസ്റ്റ് ഒരു ദിവസത്തെ ഒരു ടൂർ പോലെ തന്നെ ഒരു പാക്കേജ്, നല്ലൊരു ഇത് തന്നെയാണ്. അത്യാവശ്യം ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട്, എൻജോയ് ചെയ്യാനുള്ള ഒരു ഇതുമുണ്ട്. വെള്ളച്ചാട്ടവും ഇറങ്ങി കുളിക്കുന്ന രീതി ഇതൊക്കെയാണ് മെയിനായിട്ടും. വെള്ളച്ചാട്ടവും ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം ഒക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു സെറ്റപ്പ്. നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ബോർഡുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഡീറ്റെയിലൊക്കെ. നമ്മൾ പാസ് എടുത്ത് തന്ന വഴിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പാസ് എടുത്ത് അടുത്തോട്ട് പോയത്. അപ്പോൾ അതേ വഴി തന്നെ നമ്മൾ ഇറങ്ങി പോവുകയാണ് മെയിൻ റോഡിലോട്ട്. നമ്മൾ പാസ് എടുക്കാനുള്ളൊരു സൗകര്യം ഒരുക്കിയേക്കുന്നു. 20 രൂപയാണ് ഒരാൾക്ക്. അന്തരീക്ഷം മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത്, മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്.
ഇങ്ങനെയാവുന്നറിയില്ല പോക്ക്, പോയി നോക്കാം.